ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 2 ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് പാർട്ടായിട്ടാണ് ഈ MCQs ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പാർട്ട് 1 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് 1, 2 ചാർജസ് പ്ലസ് 2 കൂളോം ഈച്ച് പ്ലേസ്ഡ് 2 മീറ്റർ അബാർട്ട് ഇൻ വാക്വം. ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ ദം വിൽ ബി, രണ്ട് ചാർജുകൾ പ്ലസ് 2 കൂളോം ഉള്ള രണ്ട് ചാർജുകൾ 2 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ വാക്വത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ചാർജുകൾ തമ്മിലുണ്ടാകുന്ന, കാരണം രണ്ടും പ്ലസ് ആണ്, അപ്പൊ നമുക്ക് അവിടെ റിപ്പൽഷൻ ഫോഴ്സ് ആണ് വരുന്നത്. സോ വട്ട് ഈസ് ദ റിപ്പൽസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് 2 ചാർജസ്, രണ്ട് ചാർജുകൾ തമ്മിൽ വരുന്ന റിപ്പൽസീവ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ വരുന്നതിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 9 × 10⁻⁹ ന്യൂട്ടൺ ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം രണ്ട് ചാർജുകൾ തന്നിരിക്കുന്നത് Q1 തന്നിട്ടുണ്ട്, Q2 തന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 മീറ്ററും ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ചാർജ് Q1 വേറൊരു Q2 ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഏത് ലോ യൂസ് ചെയ്തിട്ടാണ്? കൂളോംസ് ലോ യൂസ് ചെയ്തിട്ടാണ്. വോട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ കൂളോംസ് ലോ? ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 1/4π0 Q1 1/4π d Q1 Q2 r² വേർ 1/4π0 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ 1/4π, അപ്പൊ നമുക്ക് ഇതിന് ഇക്വേഷൻ 9 × 10⁹ ആണ്. അപ്പൊ നമുക്കറിയാം Q1 Q2 എന്താണ്? 2 ആണ്. ആർ എന്ന് പറയുന്നത് 2² ആണ് വരുന്നത്. സോ 9 × 10⁹ × 2 × 2 Q1 Q2 2 × 2 ഡിവൈഡഡ് ബൈ r² എന്ന് പറയുന്നത് എന്താണ്? 2² ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഹോൾ ടേമേ ക്യാൻസൽ ആകും. 2 × 2 4 ആണ്, താഴെ 2² 4 വരും. സോ ദ ആൻസർ 9 × 10⁹ ന്യൂട്ടൺ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദ സ്പെസിഫിക് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിന്റെ സ്പെസിഫിക് ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 10⁻¹⁺ സി ബാർ kg. ഓക്കെ, 1.76 × 10⁻¹⁷ ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഈ ഒരു റേസ്റ്റു, അതായത് ഈ 11, 12 ഒക്കെ മൈനസും പ്ലസും ഉള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആൻസർ സ്പെസിഫിക് ചാർജ് എന്ന് പറയുന്നത് 10⁻¹⁺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നോക്കൂ, നമുക്ക് എങ്ങനെയാണ് സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ചാർജ് ബൈ മാസ് ആണ് അല്ലെ. സോ 1.6 × 10⁹ ആണ്, 19 ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്, ഡിവൈഡഡ് ബൈ മാസ് 9.1 × 10⁻¹⁹ ആണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യും, ഈ -19 മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് 12 കിട്ടും അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 0.176 ആണ്. അപ്പൊ അതിനെ ഞാൻ ഒരു 1.76 ആക്കാനായിട്ട് നമുക്ക് 10⁻¹⁺ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ ആൻ ഒബ്ജെക്ട് ഹാസ് എ പോസിറ്റീവ് ചാർജ്? ഒരു ഒബ്ജെക്ടിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ഇറ്റ് ഹാസ് മോർ ഇലക്ട്രോൺസ് ദാൻ പ്രോട്ടോൺസ്, പ്രോട്ടോണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസുകളാണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺസിന്. പ്രോട്ടോൺസിന് എന്താണ് ചാർജ് വരുന്നത്? പോസിറ്റീവ് ചാർജ് ആണ്. ആൻഡ് ന്യൂട്രോൺസിന് എന്താണ്? ദർ ഇസ് നോ ചാർജ് ഫോർ ന്യൂട്രോൺസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ നമ്പർ ഓഫ് ഹോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ നോക്കൂ, അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇറ്റ് ഹാസ് പ്രോട്ടോൺസ് ദാൻ ഇലക്ട്രോൺസ്, ഇറ്റ് ഹാസ് മോർ അല്ലെ, ഇറ്റ് ഹാസ് മോർ പ്രോട്ടോൺസ് ദാൻ ഇലക്ട്രോൺ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. കൂടുതൽ പ്രോട്ടോൺസ് ഉണ്ടെങ്കിലാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ്. ഇഫ് സപ്പോസ് ദ ഒബ്ജക്ട് ഹാസ് എ മോർ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? ഇറ്റ് ഹാസ് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്നാണ് നമുക്ക് പറയാവുന്നത്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. നോക്കൂ, വെൻ ആൻ ഒബ്ജെക്ട് ഹാസ് പോസിറ്റീവ് ചാർജ് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇലക്ട്രോൺസ് ആൻഡ് ഹാസ് മോർ പ്രോട്ടോൺസ് ദാൻ ഇലക്ട്രോൺസ്. അതായത് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസുകൾ നഷ്ടപ്പെട്ടിട്ട് അവിടെ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ള അയേൺസുകളാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. അപ്പൊ കൂടുതൽ നമ്പർ ഓഫ് പ്രോട്ടോൺസുകൾ അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് കൂടുതലായിട്ട് നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, ഓൺ ചാർജിങ് എ സോപ്പ് ബബിൾ ഇറ്റ് സൈസ്, ഒരു സോപ്പ് ബബിൾ നമ്മൾ ചാർജ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ സൈസിന് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദ സൈസ് ഡിക്രീസസ്, ഇൻക്രീസസ്, റിമൈൻസ് സെയിം, കനോട്ട് ബി സെയ്ഡ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സൈസ് എന്താകുക ചെയ്യുന്നത്? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സോപ്പ് ബബിൾ ചാർജ് ആകുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ സൈസ് ഗെറ്റ് ഇൻക്രീസ്ഡ് ആണ്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക്
നോക്കാം. ഒരു എക്സ്റ്റേണൽ ചാർജ് നമ്മൾ ആ ഒരു സോപ്പ് ബബിളിന്റെ സർഫേസിൽ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിഫോം ആയിട്ട് ആ ഒരു സർഫേസ് ഓഫ് ദ ബബിൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ആ ഒരു സർഫേസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താകും, ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സോപ്പ് ബബിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അതിന്റെ സർഫേസ് ഏരിയക്ക് ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ്. അപ്പൊ സർഫേസ് ഏരിയ ഡയറക്ട്ലി പ്രപ്പോർഷനിൽ ആകുമ്പോൾ നമുക്ക് എന്താകും, ആ സോപ്പ് ബബിളിന്റെ സൈസ് എന്താകും, നമുക്ക് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഒരു ചാർജ് കൊടുക്കുന്ന, ഒരു സോപ്പ് ബബിളിൽ ചാർജ് കൊടുക്കുമ്പോൾ എന്താകും, അതിന്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ കറന്റ് ഓഫ് 0.5 ആമ്പിയർ ഈസ് ഡ്രോൺ ബൈ എ ഫിലമെന്റ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ് ഫോർ 20 മിനിറ്റ്സ്. ദ അമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രിക് ചാർജ് എത്രയാണ്, അതായത് അമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. കറന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സിമിലർലി, വാട്ട് ഇസ് ദ ടൈം, എത്രത്തോളം ടൈം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 600 കൂളോംസ് ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു അമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ്, ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ആവുന്ന കറന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന അമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ടി ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ചാർജ് ഇൻ കൂളോംസ് ആണ്. ഐ എന്ന് പറയുന്നത് കറന്റ് ഇൻ ആംപിയേഴ്സ്, ആൻഡ് ടി ഇസ് ദ ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കറന്റ് എത്രയാണ്, 0.5 ആമ്പിയർ ആണ്. ടൈം തന്നിരിക്കുന്നത് 20 മിനിറ്റ്സിലാണ്. അപ്പൊ നമ്മൾ അതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 20 × 60, വിച്ച് ഇസ് ഈക്വൽ ടു 1200 സെക്കൻഡ്സ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, 0.5 × 1200, അതായത് 1200 ÷2 വരും അല്ലെ. 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലെ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 600 കൂളോംസ് ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. If the size of a charged bodies are very small compared to the distance between them, we treat them as dash. ഓക്കെ, രണ്ട് ചാർജ്ഡ് ബോഡികളുടെ സൈസ് എന്ന് പറയുന്നത് അവരുടെ ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ്. ഓക്കെ, ഇപ്പൊ അവർ തമ്മിലുള്ള രണ്ട് ചാർജ്ഡ് ബോഡികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലുതും, ആ സൈസ് ഓഫ് ദ രണ്ട് ബോഡീസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണെങ്കിൽ നമ്മൾ അവയെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, വി ആർ കൺസിഡറിംഗ് ദം ആസ് എ പോയിന്റ് ചാർജസ്. ഓക്കെ, എന്താണ് പറഞ്ഞത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഓക്കെ, സൈസ് ഓഫ് ദ ചാർജ്ഡ് ബോഡീസ് ആർ വെരി സ്മോൾ വെൻ കമ്പയർ വിത്ത് ദ ഡിസ്റ്റൻസ്. അതായത് ഇപ്പൊ രണ്ട് പോയിന്റ്, രണ്ട് ചാർജുകൾ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അവയുടെ സൈസ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനേക്കാൾ വളരെ വളരെ സ്മോൾ ആണെങ്കിൽ, സ്മോൾ ആണെങ്കിൽ നമുക്ക് അവയെ എന്ത് പറയാം, പോയിന്റ് ചാർജസ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ചാർജ് കൺസിഡർ ടു ബി എ കോൺസെൻട്രേറ്റഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ സ്പേസ്. ഒരു സ്പേസിൽ ഉണ്ടാകുന്ന ഒരു സിംഗിൾ പോയിന്റ് നമ്മൾ ആ ഒരു ചാർജിനെ കൺസിഡർ ചെയ്ത്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാർജിനെ കൺസിഡർ ചെയ്യുകയാണ്. വിച്ച് ഈസ് എ യൂസ്ഫുൾ അപ്രോക്സിമേഷൻ വെൻ ആൻ ആക്ച്വൽ സൈസ് ഓഫ് ദ ചാർജ് ഒബ്ജക്ട് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ്. അതായത് ആ ഒരു ഡിസ്റ്റൻസ് അതിൽ ഇൻവോൾവ് ആകുകയും അതിന്റെ ആക്ച്വൽ സൈസ്, അത് നമുക്ക് ആ ചാർജ് ഒബ്ജക്ടിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗ്ലിജിബിൾ സൈസിലാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, പോയിന്റ് ചാർജ് എന്ന് പറയാം. ഓക്കെ, so this is the key condition for considering a charged body as a point charge. appo nammal ee or point charge aayittu, or charged body ne point charge aayittu consider cheyyanadinulla or key condition aayittana nammal idine consider cheyyunnathu. okay, the property which differentiates two kinds of charges is called the property which differentiates two kinds of charge. രണ്ട് different kinds of charges differentiate ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് പൊളാരിറ്റി ഓഫ് ചാർജ് അല്ലെ. പൊളാരിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജുകളെ താരതമ്യപ്പെടുത്തുകയാണ് അല്ലെ. അത് നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, പൊളാരിറ്റി ഓഫ് ചാർജ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. താഴെ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഓഫ് ദ കറന്റ് എത്രത്തോളമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 0.5 ആമ്പിയർ ഫ്രം എ ടു ബി ത്രൂ ഇ. എയിൽ നിന്നും ബിയിലേക്ക് അല്ലെ, എയിൽ നിന്നും ബിയിലേക്ക് ത്രൂ ഇ, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് കറന്റ് ഫ്ലോ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഒരു ഡയറക്ഷൻ ഫ്രം എ ടു ബി ത്രൂ ഇ, ഈ വഴിയാണ് എനിക്ക് കറന്റ് ഫ്ലോ ഉണ്ടാകുന്നത്. 0.5 ആമ്പിയർ ആണ് നമുക്ക് കറന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഐ ഇസ് ഈക്വൽ ടു 10 − 5/10, കാരണം നമുക്ക് ഇവിടെ രണ്ട് സപ്ലൈ ഉണ്ട്. സോ 10 − 5 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക്, 5 ആണ്. ഡിവൈഡഡ് ബൈ 6, റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ രണ്ടും, മൂന്ന് റെസിസ്റ്റൻസ് നമുക്ക് വരുന്നുണ്ട് അല്ലെ, മൂന്നും സീരീസ് ആയിട്ടാണ്. 2, 1, 7, ടോട്ടൽ റെസിസ്റ്റൻസ് 10 ആണ്. ആർ ഈക്വലൻസ് എന്ന് പറയുന്നത് 10 ആണ്. സോ 5/10, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ആണ് നമുക്ക് വരുന്ന
കറന്റിന്റെ വാല്യൂ 0.5 ആമ്പിയർ വരുന്നുണ്ട്. സോ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബി ത്രൂ എ അല്ലെ, എ ടു ബി ആണ്, എയിൽ നിന്ന് ബിയിലേക്ക് ത്രൂ ഈ വഴിയാണ് നമുക്ക് ഈ ഒരു ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് എ മെറ്റാലിക് വയർ, ഒരു മെറ്റാലിക് വയറിന് അക്രോസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ വരുന്നത്? ഇലക്ട്രോൺസ് മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസുകൾക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ്സ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു സോളിഡ് ഒബ്ജക്ട്സിലെ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഇലക്ട്രോൺസ് ആണ്. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺസ് ആണ് അല്ലെ. അപ്പൊ എല്ലാ പ്രോട്ടോൺസുകളും എവിടെ ഉണ്ടാകുന്നത്? ന്യൂക്ലിയസിന് ഉള്ളിലാണ് ഉണ്ടാകുന്നത്. സോ അവയ്ക്ക് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാവാൻ കാണപ്പെടാനായിട്ട് സാധിക്കില്ല. ദേ കാൻ ബി ഫ്രീ ഫ്രം ആറ്റംസ് അല്ലെ, നമുക്ക് ആറ്റത്തിൽ നിന്ന് അതിനെ ഫ്രീ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇലക്ട്രോൺസുകൾ എവിടെയായിരിക്കും? നമുക്ക് നോക്കാം. നോക്കൂ, ഒരു ന്യൂക്ലിയസ് ആയിട്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അവിടെ നമുക്ക് എന്താ ഉള്ളത്? ന്യൂട്രോൺസും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോൺസും ഉണ്ട് അല്ലെ. ഇലക്ട്രോൺസുകൾ എങ്ങനെയാണ്? ഒരു ഓർബിറ്റലിലൂടെ ഇലക്ട്രോൺസുകൾ റിവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആറ്റത്തിന് ചുറ്റും അല്ലെ. അപ്പോ ഈ പ്രോട്ടോൺസുകൾക്ക് ആറ്റത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, പക്ഷെ ഇലക്ട്രോൺസുകൾ ദയർ റിവോൾവിംഗ് അറൗണ്ട് ആണ് അല്ലെ. നമുക്ക് ഈ ഒരു ഓർബിറ്റിലാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു സോളിഡ് കണ്ടക്ടറിൽ ഒരു മെറ്റാലിക് വയർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസുകൾ എന്താകും? ആക്സിലറേറ്റ് ചെയ്യും. അതായത് ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യുന്നതിനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദ എസ്ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ആംപിയർ. 1 ആംപിയർ ഈസ് ഡിഫൈൻഡ് ആസ്. അപ്പൊ നമുക്കറിയാം ഒരു ഇലക്ട്രിക് കറന്റിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംപിയർ ആണ്. അപ്പൊ 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1 കൂളോം ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ് അല്ലെ. 1 കൂളോം ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. നമുക്കറിയാം നമ്മൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഐയുടെ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്നുള്ളൊരു ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അതല്ലേ ഞാൻ ഇവിടെ ഈ ഒരു ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. 1 കൂളം ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. 1 കൂളം ഓഫ് ചാർജ് ഒരു സെക്കൻഡിൽ, 1 കൂളം ഓഫ് ചാർജ് ഒരു സെക്കൻഡിൽ ഫ്ലോ ആവുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, 1 ആംപിയർ എന്ന് പറയുന്നത് 1 കൂളം പെർ സെക്കൻഡ്. ഇതാണ് നമുക്ക് വരുന്ന കറന്റ്. ഓക്കെ, ഇഫ് എൻ ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ ദ പാത്ത് ഓഫ് റേഡിയസ് ഓഫ് 0.5 × 10⁻¹⁰ മീറ്റർ അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 5 × 10⁻¹⁵ സൈക്കിൾസ് പെർ സെക്കൻഡ്, ദെൻ ഫൈൻഡ് ദ ഇലക്ട്രിക് കറന്റ് ഇൻ ദ സർക്കിൾ. ഓക്കെ, നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി നമുക്ക് അറിയുന്നുണ്ട്. സോ ഫൈൻഡ് ദ ഇലക്ട്രിക് കറന്റ്. ഓപ്ഷൻ ബി 0.8 മില്ലി ആംപിയർ ആണ് നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് ആൻസർ. അപ്പൊ നോക്കൂ, നമുക്ക് റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? 0.5 × 10⁻¹⁰ ആണ്. ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇലക്ട്രിക് കറന്റിനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം, ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ 1.6 × 10⁻¹⁹ ആണ്. ഓക്കെ, അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/ടൈം ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചെഴുതാം, ടി ഇസ് ഈക്വൽ ടു 1/എഫ് എന്ന് എഴുതാം. അപ്പൊ 1/എഫ് ഫ്രീക്വൻസിയുടെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തുവരും? ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, അതല്ലെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു എഫ് എന്ന് കൊടുത്താൽ പോരെ. 1/ടി എന്ന് പറയുന്നത് എഫ് ആണ്. അപ്പൊ ക്യൂ ഇൻറ്റു എഫ്, ക്യൂ എന്ന് പറയുന്നത് 1.6 × 10⁻¹⁹ ഇൻറ്റു എഫ് നമുക്കറിയാം 5 × 10⁻¹⁵ ആണ്. അത് രണ്ടും ഞാൻ സബ്സ്റ്റിറ്റ് ചെയ്യും, എനിക്കിവിടെ -4 വരും അല്ലെ. 1.6 × 5 എന്ന് പറയുന്നത് 8 ആണ്. സോ 8 × 10⁻¹⁴ വരും. സോ 0.8 മില്ലി ആംപിയർ കറന്റ് ആണ് അതിലൂടെ ഫ്ലോ ആവുന്നത്. ഇഫ് 2 ആംപിയർ കറന്റ് ഫ്ലോസ് ഫോർ 5 മിനിറ്റ്സ്, ദ അമൗണ്ട് ഓഫ് ചേഞ്ചസ് ക്രോസസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ അല്ലെ. നമുക്ക് അമൗണ്ട് ഓഫ് ചേഞ്ച് ക്രോസസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ, നമുക്ക് കറന്റ് ഇത്ര ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ 600 കൂളോം ആണ്. 2 ആംപിയറും 5 മിനിറ്റ്സും ആണ്. നമുക്ക് എങ്ങനെ അറിയാം? ഐ 2 ആണ്, 5 എന്ന് പറയുന്നത് മിനിറ്റ്സിലാണ്. അപ്പൊ നമുക്ക് 300 സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ നമുക്കറിയാം, ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു 2 × 300 എന്ന് പറയുന്നത് 600 ആണ്. അപ്പൊ ചാർജ് 600 കൂളോം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് പവർ, പവറിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഡൺ ഈസ് ഓർ വർക്ക് എനർജി ഈസ് കൺസ്യൂംഡ് അല്ലെ. എനർജി കൺസ്യൂം ചെയ്യുന്നതോ അല്ലെങ്കിൽ വർക്ക് ഡൺ കൺസ്യൂം ചെയ്യുന്നതിന് ആ ഒരു റേറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ദെൻ 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746, അല്ല അത് റോങ് ആൻസർ ആണ് അല്ലെ. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 കിലോവാട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി പവർ ആണ്.
അപ്പൊ നോക്കൂ, ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ദ ഇലക്ട്രിക്കൽ എനർജി ഇസ് കൺസ്യൂംഡ് അല്ലെങ്കിൽ ഒരു ഡൂയിങ് വർക്ക് ആണ് അല്ലെ. അതിന്റെ ഒരു എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്തൊരു പവറിന്റെ വേറൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. വൺ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട് ആണ്, അതല്ലെങ്കിൽ 0.75 കിലോവാട്ട് ആണ് അല്ലെ. 746 കിലോവാട്ട് അല്ല, 746 വാട്ട് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, A man of 80 kilogram climbs up 4 meter high in stairs in 10 seconds. Find the power spent by the man. Okay, G നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 80 kilogram mass ഉള്ള ഒരാൾ 4 meter height ഉള്ള ഒരു staircase 10 seconds ല് കയറിയിട്ടുണ്ട്. സോ അതിൽ എത്രത്തോളം പവർ ആണ് അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി നമുക്ക് 10 m/s² കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി 320 വാട്ട്സ് ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. നമുക്ക് നോക്കൂ, മാസ് അറിയാം, ജി അറിയാം, എച്ച് അറിയാം, ടൈമും അറിയാം. വർക്ക് ഡൺ അതായത് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് ഹൈറ്റ് അല്ലേ വരുന്നത്. സോ എം ജി എച്ച് ആണ്, എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എത്രയാണ്? എം എന്ന് പറയുന്നത് 80 ആണ്, ജി എന്ന് പറയുന്നത് 10 ആണ്, എച്ച് എന്ന് പറയുന്നത് 4 ആണ്. സോ 3200 ജൂൾ എനർജി വർക്ക് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ പവറിനുള്ള ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം ആണ് അല്ലെ. വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മളിപ്പോ 3200 കിട്ടിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ്സ് ആണ്. സോ 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 320 വാട്ട് ആണ് നമുക്ക് വരുന്ന പവർ അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ പവർ ഇൻ വാട്ട് ഓഫ് ആൻ എഞ്ചിൻ ഇഫ് ഇറ്റ് ക്യാൻ പെർഫോം 1200 ജൂൾ ഓഫ് വർക്ക് ഇൻ 3 സെക്കൻഡ്സ് അല്ലെ. സോറി, 120 ജൂൾ ഓഫ് വർക്ക് ഇൻ 3 സെക്കൻഡ്സ്. 3 സെക്കൻഡ്സിൽ നമുക്ക് 120 ജൂൾ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വാട്ട് അബൌട്ട് ദി പവർ? എത്രത്തോളമാണ് പവർ നമുക്ക് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അല്ലെ. നമുക്ക് പറയാം പി ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് അല്ലെ. അപ്പൊ നമുക്ക് ഡബ്ല്യൂ ബൈ ടി ആണ്. അപ്പൊ 120/3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നത് നോക്കൂ, 120/3 which is equal to 4 അല്ലെ. 40 ആണ് നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ 40 വാട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.